കടുത്ത നിരക്ക് ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ വാദത്തിൽ ചെന്ന് മുട്ടി. സുപ്രീം കോടതി ഞങ്ങളുടെ വാദത്തിൻ്റെ ഒരു ഭാഗം കേട്ടു. ഒരു ഭാഗം പണം കിട്ടി ഞങ്ങൾക്ക്, പക്ഷെ അതുകൊണ്ടായില്ല. കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഈ ഭാരമേറിയ അവസ്ഥ മറികടക്കണമെങ്കിൽ ഞങ്ങൾക്കിനിയും കടം മേടിക്കാനുള്ള അവകാശം വേണം. അവകാശമാണത്, ഔദാര്യമല്ല. അവിടെയും ബി ജെ പി ഗവൺമെൻറ് പറയുന്നു, ഔദാര്യം പോലെ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 കടം മേടിക്കാം. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാവങ്ങൾക്കനുകൂലമായ ക്ഷേമകാര്യങ്ങൾക്കായി ഒറ്റ ചില്ലക്കാശ് മാറ്റി വെക്കാൻ പാടില്ല. ഞങ്ങളല്ലാതായി മറക്കണം പോലും. ഞങ്ങൾ പാവങ്ങളെ മറക്കണം പോലും, കൃഷിക്കാരെ മറക്കണം പോലും, പെൻഷൻ കൊടുക്കാൻ പാടില്ല പോലും. ഞങ്ങൾ പറഞ്ഞു ആ വ്യവസ്ഥ സ്വീകരിക്കാനാകാത്ത വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയാനുമുള്ള പക്ഷപാതിത്വമുണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്. ആ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും വരുന്ന ദിവസങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വം വിളംബരം ചെയ്തുകൊണ്ട് പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കും. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന പൊതു വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശക്തിപ്പെടുത്തും മാവേലി സ്റ്റോറുകൾ. മാവേലി സ്റ്റോറുകളുടെ റാക്കുകൾ ഇപ്പോൾ ശൂന്യമാണ്. ഞങ്ങൾക്കതറിയാം. അവിടെ വില കുറച്ച് വിൽക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ മുൻഗണന. ഞങ്ങളുടെ ഗ്യാരണ്ടി അതാണ്. ഈ ഗ്യാരണ്ടി പാലിക്കപ്പെടും. ഇത് മോദി ഗ്യാരണ്ടിയല്ല. ഭാഷയിൽ ഒരു പുതിയ പ്രയോഗം വന്നിരിക്കുകയാണ്, മോദി ഗ്യാരണ്ടി. സൂര്യൻ പടിഞ്ഞാറ് പോയി ഉദിച്ചാലും നടപ്പിലാക്കില്ല എന്ന ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വർത്തമാനത്തിന് ആ പേര് കൊടുക്കാം, മോദി ഗ്യാരണ്ടി എന്ന്. നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന ഗ്യാരണ്ടിയുടെ പേരാണ് മോദി ഗ്യാരണ്ടി. ശബ്ദം ഉയർത്തിപ്പറയും, ശബ്ദം താഴ്ത്തിപ്പറയും, കൈവക്കി പറയും, കൈ താഴ്ത്തിപ്പറയും, എങ്ങനെയും പറയും. ആ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കല്ല് വെച്ച കള്ളമെന്ന് നടത്തും. ആ മോദി ഗ്യാരണ്ടിയുടെ കൂടെ ജനങ്ങൾ പോകില്ല. ഒരുപക്ഷെ ഇടതുപക്ഷ വിരോധം മൂലം കണ്ണുകാണാതായ കേരളത്തിലെ കോൺഗ്രസ് പോയി എന്ന് പറയാം. കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്ന കോൺഗ്രസ്സാണ്. കേരളത്തിലെ കോൺഗ്രസ് സ്വന്തം പൈതൃകത്തെ മറന്ന കോൺഗ്രസ്സാണ്. കേരളത്തിലെ കോൺഗ്രസ് അയോധ്യയിലെ ബാബറി പള്ളിയുടെ ശ്മശാനഭൂമിയിൽ പണിത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് RSS ട്രസ്റ്റ് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ചാഞ്ചാടി കളിച്ചു. CPI-ഉം CPM-ഉം പറഞ്ഞു ഞങ്ങളില്ല, ക്ഷണം കിട്ടി അന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഒരാഴ്ചക്കാലം ആടിക്കളിച്ചു, പോണോ വേണ്ടയോ വേണ്ടയോ വേണോ എന്ന് ആടിക്കളിച്ചു. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഗാന്ധിജിയെ മറന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ്സാണ്. നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ് ഗാന്ധിജിയെ മറക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് നയിക്കുന്നത് ഈ കേരളത്തിൽ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അതിൻ്റെ അടിത്തറമേലാണ് അവർ വീണ്ടും ആ അവിശുദ്ധമായ ബന്ധത്തിൻ്റെ ഒരു പുതിയ തലം പണിയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് BJP ബാന്ധവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ എല്ലാ അടിത്തറയെയും തകർക്കും. അത് കോൺഗ്രസിനെ അർദ്ധ BJP അല്ല പൂർണ്ണ BJP ആയി മാറ്റും. അതുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഗാന്ധിജിയെ മറക്കാത്ത, നിങ്ങളുടെ ഓർക്കുന്ന ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ടെങ്കിൽ, ഉറപ്പാണ് ഏറെ പേരങ്ങനെയുണ്ട്, അവരെല്ലാവരും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDF വിജയത്തിന് വേണ്ടിയായിരിക്കുമെന്നും ഉറപ്പാണ് ഞങ്ങൾ. ഞങ്ങൾ ആ സുഹൃത്തുക്കളെ നോക്കി പറയുന്നു, നിങ്ങളുടെ വൻ നേതാക്കന്മാർ കൂട്ടം കൂട്ടമായിട്ട് BJP പോകുന്ന ഈ കൂട്ട ഒഴുക്ക്, ആ കൂട്ട ഒഴുക്കിൻ്റെ അപമാനകരമായ അവസ്ഥയിൽ നിന്നും മുക്തി വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയെ, നെഹ്റുവിനെ ഇന്ന് മറക്കാത്ത ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റി
നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എൽ ഡി എഫ് നിങ്ങളെ തീർച്ചയായിട്ടും കാണുന്നുള്ള കാര്യവും ഞങ്ങൾ പറയുന്നു. അത്തരം ആളുകൾക്ക് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കത്തിരക്കുന്നവർക്കല്ല, ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാത്ത കോൺഗ്രസ്സുകാർക്ക്, അവർക്ക് എൽ ഡി എഫ് തീർച്ചയായിട്ടും സ്വീകാര്യമായ പോംവഴിയാകുമെന്നും ഉറപ്പാണ് ഞങ്ങൾക്ക്. ആ മാറ്റവും ഇവിടെ ഉണ്ടാകും. അതിന് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, താല്പര്യമുണ്ട്, കാത്തിരിക്കുകയാണ് അവർ. ഒരു കാരണവശാലും എൽ ഡി എഫ് ഇവിടെ തോൽക്കാൻ പോകുന്നില്ല. എൽ ഡി എഫ് ജയം തന്നെയാണ് മതേതര ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്ന് നിങ്ങൾ പറയുന്നു. ആ ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. മതേതരത്വം, ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, അവയ്ക്ക് വേണ്ടി എല്ലാ അവസ്ഥകളിലും ഇളകാതെയും പുതരാതെയും നിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് എൽ ഡി എഫ് ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടിക്ക് മുമ്പിൽ അവർക്കെന്ത് പറയാനുണ്ട്? ഞാൻ ചുരുക്കം മുമ്പ് പണ്ട് പലയിടത്തും പറഞ്ഞ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ചെറിയ വ്യാകരണ ഭാഗമുണ്ട്. അത് ഉൽപ്രേക്ഷയെ പറ്റിയാണ്. നിങ്ങളെല്ലാം പഠിച്ചു കാണും ഉൽപ്രേക്ഷ. രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ ഉൽപ്രേക്ഷ കാണുകയാണ്. ഉൽപ്രേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ, അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്കയാണ് ഉൽപ്രേക്ഷയ്ക്ക് അലങ്കൃതി. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടതുപക്ഷ വിരോധത്തിൻ ധർമ്മയോഗത്താൽ ബി ജെ പി തന്നെയല്ലയോ കോൺഗ്രസ് എന്ന് വർണ്ണ്യത്തിൽ ആശങ്കയല്ല, യഥാർത്ഥമായ ബോധ്യമുളവാക്കുന്നുണ്ട് നാം കാണുന്ന ഈ രാഷ്ട്രീയ ഉൽപ്രേക്ഷ. അതിനെ ജനങ്ങൾ കെട്ടുകെട്ടിക്കും. ജനങ്ങൾ ബി ജെ പി എൽ ഡി എഫ് ഉൽപ്രേക്ഷ അല്ല, ബി ജെ പി കോൺഗ്രസ് ഉൽപ്രേക്ഷയെ പരാജയപ്പെടുത്തും. ജനങ്ങൾ എൽ ഡി എഫിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, വിജയിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പോരാട്ടം ജയിക്കാൻ വേണ്ടിയാണ്. തൃശ്ശൂരിൽ ആർക്ക് സംശയം വേണ്ട, ഞങ്ങൾ എൽ ഡി എഫിൻ്റെ വിജയത്തിനെ പറ്റി 100% ഗ്യാരണ്ടി പറയുന്നു. നോട്ട് 99%, 100% ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയാണ് എൽ ഡി എഫിന് എല്ലാ സ്ഥലത്തും പറയാനുള്ളത്.